നമ്മൾ കുറച്ച് ഐ എസ് എൽ ടീമുകളുടെ വിദേശ താരങ്ങളെ കുറിച്ചും ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് സാഹിത്യാത്മകമായിട്ട് എന്റെ തള്ളല്ലാതെ കാര്യമായിട്ടതിനകത്തൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ സമയം കുറെ പോയി എന്നല്ലാതെ അതുകൊണ്ട് കാര്യമായിട്ട് പ്രയോജനം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വിദേശ താരങ്ങളുടെ പേരും അവരുടെ പൂർവ്വകാല ചരിത്രവും പിന്നെ സമയം ഉണ്ടെങ്കിൽ തള്ളാം. അതിനു മുമ്പ് നമുക്ക് വേഗത്തിൽ എല്ലാ ടീമുകളുടെയും സ്കോഡിലേക്കൊന്ന് എത്തി നോക്കേണ്ടതുണ്ട്. സോ ജസ്റ്റ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എന്ന ചാമ്പ്യൻ ക്ലബിനെ വെച്ച് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗോൾ കീപ്പർ പൊസിഷനിൽ വേറെ ആരാണ്? വിശാൽ കേത് ആയിരിക്കും അവരുടെ പ്രൈം ഗോൾ കീപ്പർ. സെക്കൻഡ് ചോയ്സ് ആയിട്ട് വരാൻ പോകുന്നത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ, അതായത് ATKയുടെ പഴയ ഗോൾ കീപ്പർ ആയിരുന്ന ഇന്ത്യൻ ഗോൾഡൻ ബാച്ച് പ്രൊഡക്റ്റ് ആയിരുന്ന ധീരജ് സിംഗ് മോമിൻതാം. ഇടയ്ക്ക് ഗോവയിൽ പോയിരുന്നു, അവിടെ നിന്ന് അണ്ണൻ തിരിച്ച് എങ്ങോട്ട് വന്നിട്ടുണ്ട്, മോഹൻ ബഗാനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോൾ കീപ്പറിൽ ഫസ്റ്റ് ചോയ്സ് വിശാൽ കേത്, സെക്കൻഡ് ചോയ്സ് ധീരജ് സിംഗ് മോമിൻതാം ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി പ്രതിരോധ നിര താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിയുകയാണെങ്കിൽ ന്യൂ റിക്രൂട്ട്മെന്റുകളായിട്ടുള്ള ടോമി ആൽഡ്രഡ് എന്ന എ ലീഗിലെ കരുത്തനും, അതുകൂടാതെ സ്പെയിനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആൽബർട്ടോ റോഡ്രിഗസ് റിസ്നി എന്ന കിടിലൻ താരവുമുള്ളപ്പോൾ അവരുടെ പ്രതിരോധത്തിൽ വിദേശ താരങ്ങളുടെ ആ ഒരു ഡൈനാമിക് യൂണിറ്റ് എത്രമാത്രം കരുത്തുള്ളതാണെന്ന് നമുക്ക് ആലോചിക്കാം. പിന്നീട് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ അവർക്ക് വേണ്ടി അവരുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിട്ടുള്ള സുഭാശിഷ് ബോസ് അവിടെയുണ്ട്. അതുകൂടാതെ ദീപാന്തു എന്ന് പറയുന്ന കൊച്ചു പയ്യൻ അവർക്ക് വേണ്ടി പ്രതിരോധത്തിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുമായിട്ട് കോട്ടകാക്കാനുണ്ട്. പിന്നെ അമൻദീപ് ഉണ്ട്. പിന്നെ രണ്ട് വെങ്ങുകളിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൻവീർ ആയിരിക്കും, മൻവീറും അമൻദീപും ആയിരിക്കും. പിന്നെ ഓപ്ഷനുകളായിട്ട് പരിഗണിക്കാൻ പോകുന്ന താരങ്ങൾ നമ്മുടെ സൗരഭും രാജു ആയിരിക്കും. ഇങ്ങനെ നോക്കുമ്പം അവരുടെ പ്രതിരോധത്തിനും വളരെ വലിയ സമ്പന്നത നമുക്ക് കാണാൻ പറയും. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ വിങ് ബാക്കുകളായിട്ട് അമൻദീപ് കളിക്കും, മൻവീർ കളിക്കും, അല്ലെങ്കിൽ കളിക്കാൻ ആശിഷ് റായ് ഉണ്ട്, എന്നാ വേണോട ഇനി അതിൽ കൂടുതൽ. പിന്നെ സെന്റർ ബാക്ക് പൊസിഷനിൽ നോക്കുവാണെങ്കിൽ ആൽബർട്ടോ റോഡ്രിഗസ് റിസ്മി റൈറ്റ് സെന്റർ ബാക്ക് കളിക്കാനുണ്ട്, അല്ലെങ്കിൽ ടോമി ആൽഡ്രഡ് കളിക്കാനുണ്ട്. ലെഫ്റ്റ് സെന്റർ ബാക്ക് പൊസിഷൻ കളിക്കാനാണെങ്കിൽ അവിടെ നമ്മുടെ ഇവനുണ്ട്, ഇവനെന്ന് പറഞ്ഞാൽ ആരുണ്ട്, സുഭാശിഷ് ബോസ് ഉണ്ട്, അല്ലെങ്കിൽ ദീപേന്ദു ഉണ്ട്, അവിടെയും സമ്പന്നം തന്നെയാണ്. ഇനി മധ്യനിരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മിഡ്ഫീൽഡിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായിട്ടുള്ള സ്കോട്ടിഷ് മിഡ്ഫീൽഡ് മജീഷ്യൻ ആര്, നമ്മുടെ ഗ്രേഗ് സ്റ്റുവർട്ടിനെ തന്നെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ മിഡ്ഫീൽഡർമാരെല്ലാം കൂടെ ഉണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് മലയാളി താരമായ സഹൽ അബ്ദുൾ സമദ് ഉണ്ട്. പിന്നെ മധ്യനിരയിലും വിങ്ങിലും ഒരുപോലെ മികവയറോടെ കളിക്കുന്ന ലിസ്റ്റൻ കൊളാസോയെ ഹൈദരാബാദിനെ നോക്കിയിട്ടുണ്ട്. പിന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ജീവാത്മാവും പരമാത്മാവും എല്ലാമായിരുന്നു അവർ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്ന് പൊന്നും വിലയ്ക്ക് തൂക്കിക്കൊണ്ടുവന്ന ലാലക്മാവിയ റാൾട്ടെ എന്ന അപ്പുയെ തങ്ങളുടെ കൂടാരത്തിൽ അവർ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആശിഷ് റായ് വേണമെങ്കിൽ മിഡിൽ കളിക്കും. പിന്നെ ആഷു കുരുണിയൻ വിങ് ബാക്കായിട്ട് ആണ് കളിക്കുന്നതെങ്കിൽ പോലും ഇവമാരെ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കും. പിന്നെ ദീപക്കുണ്ട്, അഭിഷേകുണ്ട്. എന്തിനേറെ പറയുന്നു, അവരുടെ വൈസ് ക്യാപ്റ്റനും ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന പാറ്റൺ ടാങ്കുമായിട്ടുള്ള ദിമിത്രി പെട്ടറ്റോസ് അവർക്കൊപ്പം ഉണ്ട്. സോ അവരുടെ മിഡ്ഫീൽഡിന്റെ സമ്പന്നതയെക്കുറിച്ചും പറയുന്നത് അലങ്കോലമല്ല, പറഞ്ഞാൽ അത് തള്ളായിട്ട് തോന്നും. ഞാൻ തള്ളുന്നില്ല, ജസ്റ്റ് അവരുടെ പേര് മാത്രം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറൈനീസിൻ്റെ മധ്യനിരയുടെയും പ്രതിരോധ നിരയുടെയും ശക്തി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും വല്ല കുറവുണ്ടോ? എ ലീഗിലെ എക്കാലത്തെയും മികച്ച താരം എന്ന് പേരെടുത്ത് ജേമി മക്ലാരൻ എന്ന എ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോററെ അവരുടെ കൂടാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ജേസൺ കൊമിൻസ് അവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള സുഹൈൽ ഭട്ട് എന്ന് പറയുന്ന തീപ്പൊരി, കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പൊരി ഉണ്ട്. അതുകൂടാതെ ടൈസൺ ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പം എന്താണ് വേണ്ടത്? ജേമി മക്ലാരൻ, ജേസൺ കുമ്മിൻസ്, അങ്ങനെ ഓസ്ട്രേലിയൻ താരങ്ങൾ, ടൈസൺ, നമ്മുടെ സുഹൈൽ ഭട്ട്. സോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എല്ലാ മേഖലകളിലും കരുത്തര് തന്നെയാണ്. ഇടയ്ക്ക് ഇത്തിരി ഒരു പോരായ്മ നമുക്ക് പ്രതിരോധത്തിൽ പറയാൻ പറ്റുമെങ്കിലും അത് അത്ര വലിയ പോരായ്മയൊന്നുമല്ല. ദാറ്റ് മീൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കടലാസിലും കളത്തിലും കരുത്തർ തന്നെയാണ്.